പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചാനലിൽ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗോവ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ സംശയം ചോദിച്ചു, ഗോവ പോവാണെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് വണ്ടി റെൻറ്റിന് എടുക്കാൻ പറ്റുക, ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഗോവയിൽ എത്തി ഇറങ്ങേണ്ടത്, നമുക്ക് എത്ര ബഡ്ജറ്റ് വരും ഏകദേശം അവിടെ ഒരു വണ്ടി റെൻറ്റിന് എടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഏത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാനാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ഏറ്റവും ഷോർട്ടായിട്ട് എത്താൻ പറ്റുക. പാലോളം ബീച്ച്, ബാഗ ബീച്ച്, കല്ലങ്കോട്ട് ബീച്ച്, അങ്ങനെ ഒരുപാട് ബീച്ചുകൾ ഗോവയിലുണ്ട്. ഇങ്ങോട്ടൊക്കെ എത്താൻ സിമ്പിളായിട്ട് ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്, എപ്പോഴാണ് നമ്മൾ അവിടെ എത്തേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ച്. ഞാൻ വെറും 2 ദിവസത്തിലാണ് ഗോവയിൽ പോയത്, പക്ഷേ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായി, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം എന്താ, ഞാൻ കുറേ പറ്റിക്കപ്പെട്ടു, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഗോവ ഒരുപാട് ആളുകൾ ചോദിച്ച മറ്റൊരു സംശയമാണ്, ഏത് സ്ഥലത്ത് ഏത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാണ് നമുക്ക് ഗോവയിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കൊക്കെ അടുത്ത് കുറച്ച് ദൂരത്തിൽ എത്തിപ്പെടാൻ പറ്റുക, വണ്ടി റെൻറ്റിനെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചു. അപ്പം ഗോവയിൽ ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകളുണ്ട്, ഏകദേശം 10-12 or 15 റെയിൽവേ സ്റ്റേഷൻ ഗോവയിൽ തന്നെ ഉണ്ട്. മെയിൻ റെയിൽവേ സ്റ്റേഷൻ അല്ല, ലോക്കലായിട്ട് തന്നെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ അറിഞ്ഞത്, ബാക്കിയുള്ള റെയിൽവേ സ്റ്റേഷൻ എനിക്കറിയില്ല. അപ്പോൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഉദാഹരണം പറയാം, ബാഗ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം, ബാഗ ബീച്ച്, കല്ലങ്കോട്ട് ബീച്ച്, അഗ്വാഡ ഫോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു 3 സ്ഥലത്തേക്ക്, ഇത് 3 ഏകദേശം ഒരു ഇതിലാണ് വരുന്നത്. ഇങ്ങോട്ട് ഏകദേശം 20 km ആണുള്ളത് തിവ്യം റെയിൽവേ സ്റ്റേഷന്. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 45 kilometers. ഇപ്പോൾ നിങ്ങളൊരു ബൈക്ക് റെൻറ്റിന് എടുത്ത് അങ്ങോട്ട് എത്താന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ എണ്ണ ചിലവ് കൂടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈം വേസ്റ്റാണ്, യാത്രാ ക്ഷീണം ഓവറായിരിക്കും. അങ്ങനെ നിങ്ങൾ ഏത്, ഇപ്പോൾ ഗോവ ഒരു ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാറില്ല, ഒരിക്കലും നടക്കുന്ന ഒരു കേസേ അല്ല, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് കഴിഞ്ഞ കേസല്ല, ഒരു 3-4 ദിവസം എടുത്താൽ ഗോവ നിങ്ങൾക്ക് ഫുള്ള് കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഇപ്പം നിങ്ങൾ ഗോവ പോകണമെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവും, ബാഗ ബീച്ച് പോകണം, അല്ലെങ്കിൽ കല്ലങ്കോട്ട് ബീച്ച്, അല്ലെങ്കിൽ വേറെ ഒരുപാട് ലേക്കൊക്കെ ഉണ്ട് ഗോവയിൽ. അപ്പോൾ അങ്ങോട്ടൊക്കെ ഓരോ സ്ഥലം വെച്ചിട്ടാണോ പല ആളുകളും പോകുക. അപ്പോൾ ചിലവർക്ക് ബാഗ ബീച്ച് പോകണം, പിന്നെ അങ്ങനെ ഓരോ സ്ഥലം ഉണ്ടാവുമല്ലോ, ലക്ഷ്യങ്ങളുണ്ടാവും. അപ്പോൾ ബാഗ ബീച്ച് പോകുന്ന ആളുകളാണെങ്കിൽ കല്ലങ്കോട്ട് ബീച്ചൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, നിങ്ങൾ തിവ്യം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. തിവ്യം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് നിന്ന് ടിക്കറ്റ് എടുക്കുന്ന, ഇപ്പോൾ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് കയറിയത്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ എടുത്ത് തിവ്യം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. പക്ഷേ ആ ഒരു ട്രെയിൻ 5 മണിക്ക് ഇനി ട്രെയിൻ മിസ്സായി, ഞങ്ങൾ പിന്നെ അതിന് നേരെ വേക്കം വന്ന ട്രെയിനിലാണ് കയറി. കാരണം ആ ട്രെയിൻ മഡ്ഗാവിലെ നിർത്തുള്ളൂ, തിവ്യം നിർത്തില്ല, കാരണം സൂപ്പർ ഫാസ്റ്റാണ്. അങ്ങനെ മഡ്ഗാവിലിറങ്ങി, പിന്നെ തിവ്യം റെയിൽവേ സ്റ്റേഷനിക്ക് അതിൻ്റെ ബാക്കിൽ വന്ന ട്രെയിനിൽ കയറുക ചെയ്ത് ഞങ്ങൾക്ക് മിസ്സായ ട്രെയിനിൽ. അങ്ങനെ തിവ്യം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി, അവിടെ നിന്ന് ലോക്കൽ ബസ് കയറി, ഒരു 20 rupees. ഈ പറയണതൊക്കെ ഞാൻ ട്രെയിൻ വഴി ഗോവയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ബസ് വഴിയൊക്കെ ഗോവയിലേക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബസ് വഴിയൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബസ് എത്തുന്നത് തന്നെ ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് റെൻറ്റിന് വിളിക്കുന്ന ആളുകളുണ്ടാവും. ഞങ്ങൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 5:30 തന്നെ അവിടെ ഒരുപാട് ആളുകൾ ഈ റെൻറ്റ് ചെയ്യേ ബായ് ഗാഡി റെൻറ്റ് ചെയ്യേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മളെ വൈത്തല കൂടി. അപ്പോൾ നമ്മൾ ATM പൈസ എടുക്കാൻ വേണ്ടി ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ, വൈത്തല കൂടി. നമ്മളെല്ലാം ആവേശത്തിൽ നമ്മൾ ആ 3 rupees എന്നൊക്കെ വെച്ച് വണ്ടി കയറുന്നത് നമ്മളെ നേരെ കൊണ്ടുപോയി, 1.5 kilometers ലോങ് പോയി വണ്ടി കാണിച്ചെന്ന് പൈസ ഒക്കെ പറഞ്ഞു. ഏകദേശം കുറഞ്ഞ ചിലവേ വരുള്ളൂ വണ്ടിക്കൊക്കെ, നമ്മളെ നാട്ടിൽ അത്രയൊന്നും ഉണ്ടാവില്ല. ഒരു ബുള്ളറ്റ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പൾസറൊക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 500 rupees, ഒരു 600 or 700 rupees കിട്ടും ഒരു ദിവസം നമുക്ക് ഫുള്ള് യൂസ് ചെയ്യുക. അപ്പോൾ ചില വണ്ടിക്കൊക്കെ ഒരു ദിവസമുണ്ട്, 2 ദിവസത്തിന് 3 ദിവസത്തിന് ഇത്ര കുറച്ച് കൊണ്ട് വരും. നമ്മൾ എത്രത്തോളം ബാർഗിൻ ചെയ്യണോ അത്രത്തോളം നമുക്ക് ബാർഗിൻ ചെയ്ത് കിട്ടും. അതുപോലെ പരമാവധി ചാമ്പാനോ നോക്കുക, നമ്മളിപ്പോൾ ഇനി ഫുഡിൻ്റെതാണെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുക, ബൈക്കിൻ്റെതാണെങ്കിലും, റെൻറ്റ് എടുക്കുകയാണെങ്കിലും, കാറ് ബൈക്ക് അങ്ങനെ എന്ത് റെൻറ്റ് എടുക്കുകയാണെങ്കിലും നമ്മൾ മാക്സിമം ചാമ്പ കഴിയുക അത്രത്തോളം ഒരു ചാമ്പും. ഇത് ഞാൻ ചാമ്പ എന്ന് പറയാൻ കാരണം ഓരോ ഡ്യൂട്ടി അല്ലെങ്കിൽ ഓരോ ചാർജിൻ്റെ 10 times ചാർജൊക്കെ വാങ്ങും. കാരണം 7 kilometers ബൈക്ക് മേലെ ടാക്സി ആയിട്ട് പോകണമെന്ന് ഒരു ചോദിച്ച ചാർജ് പറഞ്ഞാൽ 240-250 rupees, 7 or 8 kilometers. ഞങ്ങൾ 2 times ട്രിപ്പിൾ വെച്ച് വണ്ടി മേൽ പോവുക, ബൈക്ക് മേൽ, ബൈക്ക് ടാക്സി. ഞങ്ങളൊരിക്കൽ രാത്രി അവിടെ കുടുങ്ങിയ സമയത്ത് പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ഇനി അവർ മാക്സിമം ഒരു 10 kilometers അതിൽ ആരും ഉണ്ടാവില്ല. ഓല് ചോദിച്ച ചാർജ് ഏകദേശം 200 or 200 rupees ചാർജ് ഓല് ചോദിച്ചത്. ഞങ്ങൾ അന്തം വിട്ട് വെറും 10 kilometers 200 rupees ചാർജ്, അതും ബൈക്ക് മേൽ സ്പ്ലെൻഡർ. ആ 50 rupees എണ്ണ അടിച്ചാൽ നമുക്ക് പറ്റാതെ 100 kilometers പോവാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ തിവ്യം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാഗ ബീച്ചിലേക്ക് വെറും 20 kilometers ആ രീതിയിലുള്ളിൽ കവർ ചെയ്തെത്താൻ പറ്റും. കല്ലങ്കോട്ട് ബീച്ച്, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ തിവ്യം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണെങ്കിൽ കവർ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാഗ ബീച്ചിലേക്ക് 40-48 kilometers യാത്ര ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വണ്ടിൻ്റെ ഇതൊക്കെ റിസ്ക്കാണ്. അപ്പോൾ നിങ്ങൾ തിരിച്ച് വരികയാണെങ്കിലും
എന്താ പറയുക, വണ്ടിക്ക് ചാർജ് കൂടും, ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് എന്തായാലും കവർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ സ്ഥലവും ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കണമെന്നാണ് നടക്കില്ല. അപ്പോൾ ഒരു ദിവസത്തിനൊക്കെ പോകാം. പിന്നെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അപ്പോൾ കോഴിക്കോട് നിന്നാണ് ഞാൻ കയറിയത്. ഞങ്ങൾക്ക് ഏകദേശം ഒരാൾക്ക് ട്രെയിനിന് ടിക്കറ്റ് ആയത് ഏകദേശം ഒരു 300-400 റേഞ്ചിലുള്ള ടിക്കറ്റ് കിട്ടി. ഇപ്പോൾ നിങ്ങൾ നല്ല സ്ലീപ്പർ എടുത്ത് പോകണമെന്നൊന്നുമില്ല. ആകെ അത്ര 12 മണിക്കൂറോ 8-9 or 10 hours എങ്ങാണ്ടാണ് ഗോവയിലേക്ക് ട്രെയിനിൽ ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ നിങ്ങൾ ഏത് സമയത്താണ് ഗോവ എത്തേണ്ടത് എന്നുള്ള ടൈമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു രാവിലെ ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 5 മണി സമയത്തൊക്കെ ഗോവ എത്തുന്ന രീതിയിലുള്ള ഒരു ട്രെയിൻ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ബസ് ബുക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ചെറിയൊരു ചായ കുടിച്ച് നിങ്ങൾ ഏകദേശം വണ്ടിയൊക്കെ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ട്രെയിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി റെൻ്റ് എടുക്കേണ്ടി വരും. എന്തായാലും വണ്ടി വരും. അപ്പോൾ നിങ്ങളൊരു ടൂറിസ്റ്റ് സ്ഥലത്ത് നിന്ന് മറ്റൊരു ടൂറിസ്റ്റ് സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ ഒരു 10-14 അല്ലെങ്കിൽ ഒരു 20 kilometers ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ കടന്നു തരാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 5 മണി സമയത്തൊക്കെ അവിടെ ഗോവ റെയിൽവേ സ്റ്റേഷനിൽ, ഗോവയിൽ എത്ര 3-2 റെയിൽവേ സ്റ്റേഷൻ കണ്ടാണ് ഉള്ളത്, ആ ഒരു സമയത്ത് അവിടെ എത്തുന്ന രീതിയിലുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് അവിടെ എത്തുന്ന തരത്തിലുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഒരു 8 മണി അല്ലെങ്കിൽ 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും തുറന്നു വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും പോയി. അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത്, പിന്നെ നിങ്ങൾ ഗോവ പോയിട്ട് ഒരിക്കലും നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ അല്ല പബ്ലിക്സായിട്ട് ഓവർ അങ്ങ് കമ്പനി കൂടി മിംഗിൾ ചെയ്ത് ആ ഒരു മൈൻഡുള്ള ആളുകളല്ല അവിടെ. അവിടെ ഫുള്ള് ബിസിനസ് മൈൻഡ് എന്നുവെച്ചാൽ പിയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുതായിട്ടുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പോലെ എല്ലാവരും ഏറ്റവും മിംഗിളായിട്ട് നല്ല ലാവിഷായിട്ട് നടക്കാമെന്ന് വെച്ചിട്ട് ഇതാക്കരുത്. അവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു മൈൻഡുള്ള ആളുകളാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒരിക്കലും നമ്മളായിട്ടൊന്നും അത്ര വട്ടമൊന്നായിട്ട് ഇതാവില്ല, എന്താ പറയുക മിംഗിളായി കിട്ടാത്ത ഒരു ടൈപ്പ് ആളുകളേക്കാരം. അവിടുത്തെ ലോക്കൽസിൻ്റെ കാര്യം പറഞ്ഞാൽ ടൂറിസ്റ്റ് ഒരു പക്ഷേ നല്ല കമ്പനി ആയിട്ടുള്ള ആളുകളേക്കാരം. ടൂറിസ്റ്റ് വളരെ നമ്മളായിട്ട് അത്രയും മിംഗിളായിട്ട് നിൽക്കും ടൂറിസ്റ്റേഴ്സ്. ലോക്കലായിട്ടുള്ള ആളുകൾ അത്ര ഒരിക്കലും നമുക്ക് പെട്ടെന്ന് മിംഗിളായി കിട്ടില്ല. പിന്നെ പൈസൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ബോട്ടിൽ ബാഗ ബീച്ചൊക്കെ പോകുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, 500 rupees ഫസ്റ്റ് വീല് പറയും, അതൊക്കെ 200 rupees സംഭവം ഉണ്ടാവുള്ളൂ. 300 rupees നമുക്ക് അവിടെ നഷ്ടമായിട്ട് വരും. അപ്പം ഒറ്റയടിക്ക് പറയുമ്പോൾ നമ്മൾ ചാടി കയറിയാണ്ട് ഒരു റൈഡിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബോട്ടിങ്ങൊക്കെ പോകുകയാണെങ്കിൽ ഒരു വളരെ എത്ര കൂട്ടാൻ പറ്റും അത്രത്തോളം ഒരു കൂട്ടിയേ പറയുള്ളൂ. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ചാടിക്കയറി ആ എന്ന് പറഞ്ഞിട്ട് പൈസ നേരെ എടുത്ത് കൊടുക്കരുത്. കൊടുത്തോ കഴിഞ്ഞ് പിന്നെ പൈസ റിട്ടേൺ കിട്ടില്ല. അത് എക്സ്പീരിയൻസാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ പ്രൂഫൊക്കെ വണ്ടിക്കൊക്കെ പ്രൂഫ് വെക്കുന്നവർ ശ്രദ്ധിക്കുക. ഒരിക്കലും ഇവർ ഈ വണ്ടി എടുക്കുന്ന ആളുകളോടാണ്, ബൈക്കൊക്കെ റെൻ്റ് എടുക്കുകയാണെങ്കിൽ ബൈക്ക് കയറി കറക്റ്റ് വണ്ടി നോക്കിയേക്കുക, ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തേക്കുക. വണ്ടിക്ക് ആദ്യം എന്തെങ്കിലും തട്ടൽ മുട്ടൽ പോറലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കി എടുത്തേക്കുക. എന്നിട്ട് പിന്നെ നമ്മളാ വണ്ടി തിരിച്ച് കൊണ്ടുകൊടുക്കുന്ന സമയത്ത് പോലും പറയും ഇത് നിങ്ങളേക്കൊന്ന് തട്ടിയതാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഈ പ്രൂഫ് തരില്ല, അതിനുള്ള എക്സ്ട്രാ ചാർജ് ആക്കും. അത് ആദ്യം കഴിയുമ്പോൾ കംപ്ലയിൻ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഗോവ പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.